السلام عليكم ورحمة الله وبركاته. صلاة لكشم بچوانا مروان سهودر انگلو يترين بطن نمڈا ایستابر تین حال لیک كاري ركلا സഹോദരിമ അവർക്ക് അനുവദിച്ച സ്ഥലത്ത് അച്ചടക്കത്തോടുകൂടെയും ഇവിടുത്തെ പരിപാടിയിൽ പൂർണ്ണമായി പങ്കെടുക്കുന്ന രീതിയിലും ആയി ഇരിക്കുക. അർഹമുർ റാഹിമീനായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്‌ലിസായി കബൂലാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ രോഗികൾക്കും അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. ആഫിയത്തും സിഹത്തും അല്ലാഹു നമുക്കും നമ്മുടെ രോഗികൾക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഹജ്ജിന് പോകുന്ന ആളുകൾ അവർക്കുള്ള യാത്ര ആപ്പ് കൂടി ഇവിടെ ഉള്ളത് കൊണ്ട് അവര് ഇങ്ങോട്ട് ഇരിക്കണമെന്ന് അറിയിക്കുന്നു. ഹജ്ജിന് പോകുന്ന ആളുകൾ ഈ നാട്ടിൽ നിന്നും മറുനാടുകളിൽ നിന്നും ഈ വർഷം ആരെയും പ്രത്യേകമായി ക്ഷണിക്കാനും പറയാനും കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ മജ്‌ലിസിൽ ഈ വർഷം ഹജ്ജിന് പോകുന്നവരുണ്ടെങ്കിൽ അവര് ഇങ്ങോട്ട് വന്നിരിക്കണമെന്ന്, സൗകര്യം പോലെ വന്നിരിക്കണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്‌ലിസായി കബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി അദീമിൽ ഖുദർത്തി വശാൻ ശദീദിൽ വത്തുശി വൽ ഖുർആൻ ഹാഫിദി ദീനി വൽ ഖുർആൻ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശഇ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ولا حول ولا قوه الا بالله العلي العظيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتم الحج والعمره لله قال الله عز وجل الحجاج والعمار وفد الله قال رسول الله يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاع والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم مولاي صل وسلم على حبيبك خير
ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ഹാജിമാർ, കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, സർവശക്തനായ റബ്ബ് തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ നല്ല സദസ്സിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയ പോലെ സ്വർഗത്തിലും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദ്ദാദ് കഴിയുമ്പോഴേക്ക് ഇങ്ങോട്ടെത്തി ഒരല്പനേരം സംസാരിക്കണമെന്ന് കരുതിയപ്പോ പലരും മുകളിൽ വന്നപ്പോ ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഏതായാലും സ്വലാത്തിന് മുന്നോടിയായി ഉത്ബോധനം നടക്കാറുണ്ട്. ആ നിലക്ക് രണ്ട് വാക്ക് പറഞ്ഞ് നമുക്ക് സ്വലാത്ത് ചൊല്ലി നമുക്ക് പിരിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇപ്പോൾ ദുൽഖഅദ് മാസത്തിലാണ് ഉള്ളത്. ഹജ്ജ് കൊണ്ട് ഇഹ്റാം ചെയ്യാൻ പറ്റുന്ന മാസമാണ് ശവ്വാലും ദുൽഖഅദും. ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളും ഹജ്ജ് എന്നത് ഇസ്ലാമിന്റെ 5 കാര്യം ആണ്. ഒരാള് ഹജ്ജ് ചെയ്യലോടുകൂടെയാണ് അവന്റെ ഇസ്ലാം പൂർത്തീകരിച്ചവനായിത്തീരുന്നത്. സർവശക്തനായ റബ്ബ് ഇസ്ലാം 5 പൂർത്തീകരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഹജ്ജിന് അവസരം ലഭിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഭാഗ്യമായിട്ടാണ് അതിനെ കാണേണ്ടത്. കാരണം ഒരാൾ ഹജ്ജിന് പോകുന്നുവെങ്കിൽ ആ പോകുന്ന മനുഷ്യൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാമിനോട് കഅബയുടെ പുനർനിർമ്മാണം നടത്താൻ അള്ളാഹു ആവശ്യപ്പെട്ടതനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബയുടെ പുനർനിർമ്മാണം നടത്തി. ശേഷം അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാമിനോട് ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം നബി ചോദിച്ചു, ഞാൻ ഇവിടെ നിന്ന് വിളിച്ചാൽ ആരാണ് ഹജ്ജിന് വരിക, ആരാണ് എന്റെ വിളി കേൾക്കുക? ആ സമയത്ത് അള്ളാഹു തആല പറഞ്ഞു, നിങ്ങളോട് വിളിക്കാനാ പറഞ്ഞത്, നിങ്ങളോട് വിളിക്കാനാ പറഞ്ഞത്, കേൾപ്പിക്കല് ഞാനാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം കഅബയുടെ തൊട്ട് ചാലത്തുള്ള ജബൽ അബി ഖുബൈസ്, അബു ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം വിളിച്ചു, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹിജ്ജു. ഓ ജനങ്ങളെ, നിങ്ങളുടെ മേലിൽ അള്ളാഹു ഹജ്ജിനെ ഫറളാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യൂ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം മുൻഭാഗത്തേക്ക് തിരിഞ്ഞു വിളിച്ചു. ശേഷം വലഭാഗത്തേക്ക് തിരിഞ്ഞ് അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹിജ്ജു. ശേഷം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരെ പിന്നിലേക്ക് തിരിഞ്ഞ് അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹിജ്ജു, ഇടഭാഗത്തേക്ക് തിരിഞ്ഞ് അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹിജ്ജു, നാല് ഭാഗത്തേക്കും തിരിഞ്ഞ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിച്ചപ്പോ അന്ന് ജീവിച്ചിരുന്ന ആളുകൾ അവർ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വിളിച്ചതെങ്കിലും അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമാ വിളിക്കുന്നത്, അതുകൊണ്ട് അവർ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക,
അവര് തൽബിയത്ത് ചൊല്ലി, അല്ലാഹുവേ നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു. അങ്ങനെ തൽബിയത്ത് ചൊല്ലി ജീവിച്ചിരുന്ന ആളുകളിൽ പലരും, പല ആളുകളും ഭൂമിയിലെത്തിയില്ല, അവര് ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല, ഉമ്മമാരുടെ ഗർഭപാത്രത്തിലാണ്. ഏ ഗർഭപാത്രത്തിൽ വെച്ചവര് തൽബിയത്ത് ചൊല്ലി. എന്നാ മറ്റു ചിലര് അവര് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തിയിട്ടില്ല, അവര് വാപ്പാര മുതുകിലാണ്, അവരവിടെ വെച്ച് തൽബിയത്ത് ചൊല്ലി. ചിലര് വല്ലിപ്പാര മുതുകിലാണ്, അവരവിടെ ചൊല്ലി. ചില മറ്റു ചിലര് അവരുടെ ഒപ്പാര മുതുകിലാണ്. അങ്ങനെ ലോകത്ത് ഹജ്ജിന് പോകുന്ന മുഴുവൻ ആളുകളും ഖിയാമത്ത് നാള് വരെ ഹജ്ജിന് പോകുന്ന ആളുകൾ അന്നത്തെ ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം ചെയ്തവരാ. ഒരു ലബ്ബൈക്ക് ചൊല്ലിയവർക്ക് ഒരു വട്ടം പോകാം. തൽബിയത്ത് രണ്ട് ഒന്നോ രണ്ടോ ഒക്കെ ചൊല്ലിയെങ്കിൽ അവർക്ക് രണ്ട് വട്ടം ചൊല്ലിയവർക്ക് രണ്ട് വട്ടം പോകാം. മൂന്ന് പ്രാവശ്യം ചൊല്ലിയവർക്ക് മൂന്ന് പ്രാവശ്യം പോകാം. എന്റെ ഒരു ഉസ്താദ്, ബഹുമാനപ്പെട്ട ടി ഉസ്താദ്, ആ ഉസ്താദ് വഫാത്താകുമ്പോ 28 ഹജ്ജ് ചെയ്തുകൊണ്ടാ ഉസ്താദ് വഫാത്താകുന്നത്. 28-ാമത്തെ ഹജ്ജിന് പോയ ഉസ്താദ്, ഞാനും ഉസ്താദിന്റെ കൂടെയുണ്ട്. 28-ാമത്തെ ഹജ്ജിൽ മുഹ്രിമായി ഉസ്താദ് മിനയിലേക്ക്, അറഫയുടെ മുമ്പ് മിനയിലേക്കുള്ള യാത്രയിൽ വെച്ച് ഉസ്താദ് വഫാത്താവുകയാ. ഉസ്താദിനെ പോലുള്ള ആളുകളൊക്കെ അവര് തൽബിയത്ത് ലബ്ബൈക 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 ലബ്ബൈക. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് 10-40 ഹജ്ജുകളാണ് ഉസ്താദ് ചെയ്തത്. ബഹുമാനപ്പെട്ട ബദർ സാദാത്ത്, ഖലീൽ തങ്ങളുപ്പാപ്പ അടക്കമുള്ള നമ്മുടെ നേതാക്കളൊക്കെ എത്രയോ ഹജ്ജുകളാ ചെയ്തത്. അവരൊക്കെ തൽബിയത്ത് ചൊല്ലിയതിന് കണക്കില്ല. ഒരു വട്ടം തൽബിയത്ത് ചൊല്ലിയ ആളുകൾക്ക് ഒരു ഒരു മൂലയിൽ അതാ മുഴുവൻ ജനങ്ങളും തവാഫ് തുടങ്ങുന്നത്. ആ മൂല ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആ മൂല ഏതാണ്? റുക്നുൽ അസ്വദാണ്, ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന മൂലയാണ്. ഹജറുൽ അസ്വദ് എന്ന കല്ല് അത് സ്വർഗത്തിൽ നിന്നിറക്കപ്പെട്ട കല്ലാണ്. പാലിനേക്കാൾ വെളുത്ത കല്ലായിരുന്നു, പാലിനേക്കാൾ വെളുത്ത കല്ലായിരുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലാണ്. പിന്നെങ്ങനെ അത് അസ്വദായി പോയത്? സവദതുഹു ഖതായ ബനി ആദം ഖാല റസൂലുള്ളാഹി. മനുഷ്യരുടെ പാപങ്ങളാണ്, മനുഷ്യരുടെ പാപങ്ങളാണ് ആ കല്ലിനെ കറുപ്പിച്ചു കളഞ്ഞതെന്ന് മുഹമ്മദ് മുസ്തഫ. എത്രയോ കാലമാണ് മുശ്രിക്കുകളുടെ കയ്യിൽ കഅബയായത്. ഓ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയില്ലേ കഅബയുടെ, അതാ കഅബയുടെ ഭിത്തിയിൽ അവര് പലരും പല ബൈത്തുകളും എഴുതിയിട്ട്, വളരെ വൃത്തികെട്ട പാട്ടുകൾ എഴുതിയിട്ട്. അവര് എഴുതി തൂക്കിയ കാലമില്ലായിരുന്നോ അല്ലാഹുവിന്റെ റസൂൽ ഈ ഭൂമിയിലേക്ക് വന്ന കാലം? അവര് കഅബയുടെ ഭിത്തിയിൽ വൃത്തികെട്ട പാട്ടുകൾ എഴുതിയിട്ട് ആ പാട്ടുകളുടെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് അവരെഴുതിയത്? എന്തൊക്കെയാണ് അവരെഴുതിയത്? എത്ര വൃത്തികെട്ട പാട്ടുകളാണ് അവരെഴുതിയത്. ഓരോരുത്തരും അവര് ചെയ്ത വൃത്തികേട് അത് പറയാൻ മത്സരിക്കുകയായിരുന്നു. വൃത്തികേട് പറയാൻ മത്സരിക്കുക, ഓരോരുത്തരും ചെയ്ത വൃത്തികേട്, അവനെക്കാളും വലിയ വൃത്തികേട് ഞാൻ ചെയ്തു എന്ന് വരുത്തണം. ആ രീതിയിൽ വളരെ വൃത്തികെട്ട കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അത് പരസ്യമായിട്ട് അത് കഅബയുടെ കഥാ ഭിത്തിയിൽ അവർ എഴുതി തൂക്കിയിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പുത്രനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ആ സമൂഹത്തെയാണ് സമുദ്ധരിച്ചത്. അതവിടെ ഇരിക്കട്ടെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ മുമ്പ് മുശ്രിക്കുകളുടെ കയ്യിലായിരുന്നു കഅബാലയം. അതുകൊണ്ട് തന്നെ ആ പാപക്കറകളുള്ള കൈകളെ കൊണ്ടും ആ പാപക്കറകൾ പാപങ്ങൾ ചെയ്ത മൂക്കുകളെ കൊണ്ടും ആ ചുണ്ടുകളെ കൊണ്ടും ഹജറുൽ അസ്വദ് മുത്തിയപ്പോ ഫസബ്ബദതുഹു ഖതായ ബനി ആദമ ഖാല റസൂലുള്ളാഹി. ആദം സന്തതികളുടെ പാപങ്ങളാണ് ആ കല്ലിനെ കറുപ്പിച്ച് കളഞ്ഞത്. നല്ല വെളുത്ത കല്ലായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് വേണ്ടിയിട്ട് വന്നു, ഹജ്ജത്തുൽ വദാഇന് വേണ്ടി വന്നു. അങ്ങനെ റസൂലുള്ള വന്നിട്ട്
ഹജറുൽ അസ്വദിന്റെ അടുത്ത് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂല കല്ലിനെ ചുംബിക്കുകയാണ്. ദീർഘനേരം അവിടുത്തെ ഷറഫാക്കപ്പെട്ട ചുണ്ട് ആ കല്ലിനോട് അടുത്ത് പിടിച്ച് ആ കല്ലിനെ ചുംബിക്കുകയാണ്. ചുംബിക്കുമ്പോ റസൂലുള്ളാഹിന്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുന്നു. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ചുണ്ട് ഹജറുൽ അസ്വദിന്റെ മേലിൽ നിന്നെടുത്ത് തിരിഞ്ഞു നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളെയാ കാണുന്നത്. റസൂലുള്ള പറഞ്ഞ വാക്ക് തുസ്കബുൽ അബറാദ് തുസ്കബുൽ അബറാദ് കണ്ണുനീരുകൾ ഒഴുക്കപ്പെടേണ്ട സ്ഥലമാണ് ഉമറേ. കണ്ണുനീരൊഴുക്കപ്പെടേണ്ട സ്ഥലമാണ് ഹജറുൽ അസ്വദിന്റെ അരികെ. അവിടെ വെച്ച് കണ്ണുനീരൊഴുക്കിയാൽ ഞമ്മള് രക്ഷപ്പെട്ടവരാണ്. പടച്ച റബ്ബ് ഹജറുൽ അസ്വദ് മുത്താനും ഹജറുൽ അസ്വദിന്റെ സമീപത്ത് വെച്ച് കരയാനും ദുആ ചെയ്യാനും റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഓ പ്രിയപ്പെട്ടവരെ, കഴിവം കാണുന്ന നിമിഷം കറുത്ത കില്ല മൂടിപ്പുതച്ച് കിടക്കുന്ന എന്തൊരു സൗന്ദര്യമാണ് ആ കഴിവാലയത്തിന്. ആ കഴിവനഗ്ന നേത്രങ്ങളെ കൊണ്ട് ആദ്യമായി ഒന്ന് കാണുമ്പോ അതാ ഹൃദയത്തിന് കുളിര് വരാത്ത മുഅ്മിനാരാണ്, അതാ സമാധാനം വരാത്തവരാരാണ്, ആവേശം വരാത്തവരാരാണ്, കണ്ണുകൾ നിറയാത്തവരാരാണ്, ഹൃദയം പൊട്ടാത്തവരാരാ. ഈമാൻ കുറഞ്ഞവരൊഴികെ ഈമാനുള്ള മുഴുവൻ വിശ്വാസികളുടെയും കണ്ണു നിറയും. കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കും, അതേ ഹൃദയം പൊട്ടും. ഓരോ സമയത്തും നമ്മള് ഹാജിമാരെങ്ങനെ കൊണ്ടുപോകുമ്പോ സുബ്ഹാനല്ലാഹ് കൂട്ടത്തിൽ ഭക്തിയുള്ള തഖ്വയുള്ള ആളുകളൊക്കെ അവിടെ വെച്ച് ഇങ്ങനെ പൊട്ടുന്നത് കാണാറുണ്ട്. വിവിധ നേത്രങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ആ കഴിവാലയം അങ്ങോട്ട് കാണുമ്പോ അവര് പരിസരം മറന്ന് പൊട്ടിക്കരയുന്നത് കേൾക്കാറുണ്ട്. റബ്ബേ, ഞങ്ങൾക്കൊക്കെ ആ കഴിവമൊന്ന് കണ്ട് കരഞ്ഞ് കണ്ണുനീരൊഴുക്കി ദുആ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ മുബാറക്കായ സ്ഥലങ്ങളാ. കഅബയുടെ ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലം, ആ സ്ഥലത്തിന്റെ പേര് മുൽത്തസമ എന്ന പദത്തിന്റെ അർത്ഥം ലാസിമാക്കപ്പെടേണ്ട സ്ഥലം എന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തോട് പറയുന്ന. സഹാബ, നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങളും സാധിക്കണമെന്നുണ്ടോ, ഈ സ്ഥലത്തോട് നിങ്ങളുടെ നെഞ്ച് നിങ്ങളുടെ ശരീരം ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യൂ, നിങ്ങളുടെ കാര്യം സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. റബ്ബേ, ഞങ്ങൾക്ക് അവിടെ ഒന്ന് ചെന്ന് ഞങ്ങളുടെ ശരീരങ്ങൾ ആ തരത്തോളം ഒട്ടിച്ച് ചേർത്ത് ദുആ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. ഹിജ്റ ഇസ്മാഈൽ, അതാ കഅബത്തിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം, വെള്ളങ്ങളൊക്കെ പുറത്തേക്ക് തള്ളാൻ ഒരു ഓസ് കൊടുത്തിട്ടുണ്ട്, ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പ് നേരെ വരുന്നത് എവിടേക്കാണെന്നറിയോ? അത് ഹിജ്റ ഇസ്മായിലേക്കാ വരുന്നത്. ഹിജ്റ ഇസ്മായിൽ എന്ന സ്ഥലം അത് കഅബയുടെ അകത്തുപെട്ട സ്ഥലമാണ്. ഖുറൈശികൾ ബഹുമാനപ്പെട്ട മുത്ത് നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് അവിടുത്തെ 35-ാം വയസ്സിൽ അതാ ഖുറൈശികൾ കഅബയുടെ പുനർനിർമ്മാണം നടത്തിയപ്പോ ഹലാലായ കാശ് മാത്രമാണ് അതിന്റെ നിർമ്മാണത്തിന് അവർ ഉപയോഗിച്ചത്. അവരെ കയ്യിലുള്ള ഹലാലായ കാശിന്റെ കുറവ് മൂലം അവര് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എടുത്ത ആ സ്ഥലത്തിൽ നിന്ന് ഒരല്പസ്ഥലം അവർ ചുരുക്കി. കാരണം അവരെ കയ്യിൽ കാശില്ല, ഹലാലായ കാശിന്റെ കുറവ് മൂലം കുറച്ച് സ്ഥലം അവര് വിട്ടു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷോ
ആ സ്ഥലം അത് കഅബയുടെ അകമാ. എന്റെ ഉപ്പാപ്പ കഅബ എടുത്തപ്പോ അതും കൂടി അതിലുണ്ടായിരുന്നു. ലൗലാ ഖൗമുകി ഹദീസു വഹദിൻ ബിൽ ഇസ്ലാമി ലബനൈതുൽ കഅബത അലാ കവാഹിദി ഇബ്രാഹിം. നിന്റെ ആളുകളൊക്കെ ആയിഷ ഇന്നും ഇന്നലെയൊക്കെ ഇസ്ലാമുക്ക് വന്ന ആളുകളാ. ഞാനെങ്ങാനും കഅബ പൊളിച്ച് നേരത്തെ എന്റെ ഉപ്പാപ്പ എടുത്ത അതേ രൂപത്തിലെടുത്താൽ പലരെയും മുനാഫിക്കീങ്ങളും മുശ്രിക്കീങ്ങളും ഒക്കെ വലയാതാ അവരോട് എന്താ മുഹമ്മദ് ചെയ്തത്, നിങ്ങളെ മുഹമ്മദ് ഇപ്പൊ കഅബം പൊളിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഫിത്ന ഉണ്ടാക്കുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ കഅബ നേരത്തെ എടുത്ത ഉപ്പാപ്പ എടുത്ത അതേ ൂപ്പത്തിലെടുക്കാത്തതെന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷേ സാധുക്കളായ നമ്മൾക്കൊക്കെയും കഅബത്തിന്റെ അകത്തൊന്ന് കേറേണ്ടേ? കഅബന്റെ അകത്ത് നമുക്കൊന്ന് കേറണമല്ലോ. അതിനുള്ള ഒരു അവസരമായി റഹ്മത്തിൽ റഹ്മത്തുൽ ആലമീനായ ഏറ്റവും വലിയ അർഹമുർ റഹീമീനായ റബ്ബ് തആല നമ്മോടുള്ള കാരുണ്യം കൊണ്ടാണ് ആ ഒരു സ്ഥലം ഇതിന്റെ ഈ ചുമരുകൾക്കുള്ളിലാക്കാതെ ഒരല്പ സ്ഥലം വിട്ടതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്കൊക്കെ കഅബന്റെ അകത്ത് കയറാൻ പറ്റും. ഹിജ്ർ ഇസ്മായിലിൽ കയറിയാൽ അത് കഅബയുടെ അകമാ. ബഹുമാനപ്പെട്ട ആയിഷ ബീബിയുമായി ഹജ്ജത്തുൽ വദാഇന് റസൂലുള്ള വന്നപ്പോ ആയിഷ ബീബി റസൂലുള്ളാനോട് പറയാ, എനിക്ക് കഅബന്റെ ഉള്ളിൽ കയറണം, കഅബന്റെ അകത്ത് എനിക്ക് കയറണമെന്ന് ആയിഷ ബീബി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ആയിഷ ബീബിയോട് പറഞ്ഞു, ആയിഷു വേണ്ട വേണ്ട, നിങ്ങൾ ഇവിടെ നിസ്കരിച്ചോ, ഇത് കഅബയുടെ അകമാണ്, ഹിജ്ർ ഇസ്മായിൽ കഅബയുടെ അകമാണ്, മുഹമ്മദ് മുസ്തഫ അള്ളാഹു തആല അവിടെ കയറി നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെ കയറി നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങളൊക്കെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി നിങ്ങൾ നോക്ക്, ബാഹുവിന്റെ റസൂൽ കഅബം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബം നിർമ്മാണം നടത്തുമ്പോ ലിഫ്റ്റായി ഉപയോഗിച്ച ഒരു കല്ലുണ്ട്, മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലിഫ്റ്റായി ഉപയോഗിച്ച കല്ലാണ് ആ കല്ല്. അതിന്റെ ഒരു പ്രത്യേകത, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഈ കല്ലങ്ങനെ കൊണ്ടുപോകും. ഇബ്രാഹിം നബി ലിഫ്റ്റായി ഉപയോഗിച്ച കല്ല ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്ലെടുത്ത് കൊടുക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ ഈ മക്കാബു ഇബ്രാഹിം എന്ന കല്ല് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അങ്ങനെ കൊണ്ടുപോകും. ബഹുമാനപ്പെട്ടവര് ഏണിയും കോണിയൊന്നും വെക്കാതെയാണ്, അതേ മറ്റ് മുകളിലേക്ക് കയറാനുള്ള ഉപകരണങ്ങളൊന്നും വെക്കാതെയാണ് ഈ മക്കാമു ഇബ്രാഹിം എന്ന കല്ലാണ് ബഹുമാനപ്പെട്ടവര് മുകളിലേക്ക് പടവുകൾ ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ച കല്ല്. ആ കല്ല് ഒരു സൗന്ദര്യമുള്ള സ്ഫടികക്കൂട്ടിലായി അവിടുത്തെ സൗദി ഗവൺമെന്റ് അവിടെ സംരക്ഷിച്ചിരിക്കുകയാ. അതിന്റെ പിന്നിൽ നിസ്കരിക്കുന്നവർക്ക് മുഹമ്മദ് മുസ്തഫ. അതിന്റെ പിന്നിൽ വെച്ച് രണ്ടറക്കായത്ത് നിസ്കരിച്ചാല് കഴിഞ്ഞ കാല പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടുവെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല നമുക്ക് അവിടെ അതിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൊഫയെ പറ്റി പറയാനുണ്ട്, മറുവയെ പറ്റി പറയാനുണ്ട്, ഓർ ഹിറായിനെ പറ്റി പറയാനുണ്ട് ഓർ സൗറിനെ പറ്റി പറയാനുണ്ട്, ഇങ്ങനെ പലതും പറയാനുണ്ട്. ഞാനവിടേക്കൊന്നും കടക്കുന്നില്ല. എല്ലാം പരിശുദ്ധമായ സ്ഥലങ്ങളാണ്. ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളും 124,000 അമ്പിയാക്കൾ വന്നെങ്കിൽ, അല്ലെങ്കിൽ 224,000 അമ്പിയാക്കൾ വന്നെങ്കിൽ, മുഴുവൻ അമ്പിയാക്കളും കഅബത്തിങ്കിൽ വന്നിട്ടുണ്ട്, അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ഔലിയാക്കളും, നിലവിലുള്ള ഔലിയാക്കളും, ഖിയാമത്തെ നാൾ വരെയുള്ള ഔലിയാക്കളും അവിടെ വരും. ആ സ്ഥലം വല്ലാത്ത ഒരു സ്ഥലമാണ്.
സദാസമയം സാലിഹീങ്ങൾ വന്നിറങ്ങുന്ന ഭൂമിയാണ്. കഅബയുടെ പരിസരം മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ ഹറാമിന്റെ ചുറ്റുസ്ഥലങ്ങളൊക്കെ. അവിടെ ഒരു വിശ്വാസി എത്തുക എന്നത് അവന്റെ വലിയ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അവിടെ എത്താൻ കുറേ കാശ് ഉണ്ടായതുകൊണ്ട് അവിടെ എത്തണമെന്നില്ല. വലിയ ഒരു പൈസക്കാരനാണ്, മുതലാളിയാണ് എന്നതുകൊണ്ട് അവിടെ എത്തണമെന്നില്ല. അപ്പോ കാശുണ്ടായത് കൊണ്ട് അവിടെ എത്തണമെന്നില്ല. അവിടെ എത്താൻ ദുആണ് ആവശ്യം. നല്ലതുപോലെ ദുആർക്ക, അള്ളാഹനോട് ദുആർക്ക. എന്തിന്? പടച്ചോനെ നിന്റെ വീട്ടിൽ എന്നെ എത്തിക്കണേ എന്ന് ദുആർക്ക. അങ്ങനെ റബ്ബ് സ്വീകരിച്ചാൽ നമുക്ക് അവിടെ എത്താം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഉണർത്തുന്നു, ഹജ്ജിന് പോകുന്ന ആളുകളോട് നിങ്ങൾ ദുആർക്കാൻ പറയാം. പ്രത്യേകിച്ച് ഫസ്റ്റ് ഒക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, അവരോട് കാര്യമായി ദുആർക്കാൻ പറയാം. അവര് ഏത് സമയത്തും, ഇപ്പോ അവരവരെ തടികൊണ്ട് കഅബന്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് അവർ കഅബന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ഹജ്ജിന് പോകുന്ന ആളുകൾ. അപ്പൊ അവരുടെ മനസ്സ് എപ്പോഴും ആ കഅബയും അതേപോലെ തന്നെ റൗദയും അങ്ങനെ ഹജ്ജും ഉംറയും അതുമായി ബന്ധപ്പെട്ടായിരിക്കും അവരെ മനസ്സിലാകും. ഒരു നല്ല മനസ്സിലായിരിക്കും അവരുണ്ടാവും. അവരോട് ദുആ ചെയ്യാൻ പറയണം. അവരോട് എന്തിനാ ദുആർക്കാൻ പറയേണ്ടത് അറിയോ? അവരോട് ദുആർക്കാൻ പറയേണ്ടത്, എനിക്കൊന്ന് അവിടെ എത്തണം, അതിനു വേണ്ടി ദുആർക്കണം. അതിനാണ് അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ എത്താൻ കഴിയും. അങ്ങനെ ഇഷ്ടം പോലെ അനുഭവമുണ്ട്. ആ അനുഭവം വെച്ചിട്ടാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകളോട് നല്ലതുപോലെ ദുആ ചെയ്യാൻ വേണ്ടി പറയാം. സദാ സമയത്തും നിങ്ങളെ ദുആയിലൊക്കെ ഞാനൊന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട് ദുആർക്കണം എന്ന് അവരോട് പലതവണ ആവശ്യപ്പെടും. കൊറേ പ്രാവശ്യം പറയുമ്പോ അവർക്ക് അവരെ നല്ല ഓർമ്മ ഉണ്ടാവും. നമ്മളെ മനസ്സിലിങ്ങനെ ശരിക്ക് ഓർത്തെടുത്ത് അവര് ദുആ ചെയ്യുമ്പോ ഇൻഷാ അല്ലാഹ് നമ്മൾ എത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഈ യാത്രയിൽ ഏറ്റവും വളരെ പ്രധാനമായി ഈ യാത്രയിലുള്ള ഒരു സംഗതി, സയ്യിദുനാ വഹബീബുനാ വഖുറത്തു അയുനിനാ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിനെ സിയാരത്ത് ചെയ്യലാ. من زار قبري بعد مماتي فكأنما زارني في حياتي എന്റെ മരണശേഷം ഒരാൾ വന്ന് എന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ എന്റെ ജീവിതകാലത്ത് നേരെ എന്നെ വന്ന് സന്ദർശിക്കുന്നവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. നബിതങ്ങളുടെ ഹയാത്ത് കാലത്ത് നേരെ കണ്ടു ചെന്ന, നേരെ ചെന്ന് കണ്ട ആ ഒരു ബഹുമതി ലഭിക്കും നബിതങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ എന്ന് മുഹമ്മദ് മുസ്തഫ. മറ്റൊരു ഹദീസിൽ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? മൻസാറനി ബഅദ മമാതി വജബത്തു ലഹു ശഫാഅതി, എന്റെ മരണശേഷം ഒരാൾ വന്ന് എന്നെ സിയാറത്ത് ചെയ്താൽ അവനെന്റെ വജബത്തു ലഹു ശഫാഅതി,
എന്റെ ഷഫാഅത്ത് അവൻ ഉറച്ചുവെന്ന് മുഹമ്മദ് മുസ്തഫ. മക്കയിലുള്ള നിസ്കാരത്തിന് മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരത്തിന് ഒരു റക്അത്തിന് ഒരു ലക്ഷം. എന്നാൽ മദീനത്ത് പോകുന്ന ആളുകൾക്ക് ഒരു ലക്ഷം അവിടെ ഇല്ല കേട്ടോ. ഒരു ഹദീസ് പ്രകാരം 10,000 ആണ്, മറ്റൊരു ഹദീസ് പ്രകാരം 1,000 ആണ്. അതേസമയത്ത് മസ്ജിദുൽ ഹറാമിൽ ഒരു ഹദീസ് പ്രകാരം 100,000 ആണ്, മറ്റ് ഹദീസുകൾ പ്രകാരം 100,000,000,000 കോടാനക്കോടിയൊന്നും അല്ല, അതിനൊക്കെ അപ്പുറമാണ് മക്കത്തെ മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം. പിന്നെ 100,000 എന്ന് പറഞ്ഞത് അത് മക്കാ ഹറമിൽ വെച്ചുള്ള നിസ്കാരത്തിനാണ്. അങ്ങനെ നോക്കുമ്പോ മദീനയിലേക്കുള്ള ഒരു യാത്ര, ആ യാത്ര മദീനത്ത് വെച്ചുള്ള നിസ്കാരത്തിന് ഒരു ഹദീസ് പ്രകാരം 10,000 അല്ലെങ്കിൽ മറ്റൊരു ഹദീസ് പ്രകാരം 1,000, ഈ 100,000 കോടാനക്കോടിയൊക്കെ ഒഴിവാക്കിയിട്ട് മദീനത്തേക്കൊരു നിസ്കാരത്തിന് വേണ്ടിയിട്ട് പോകേണ്ടതുണ്ടോ? അതേസമയത്ത് മദീനത്തേക്ക് പോകുന്നത് എന്തിനാ? മദീനത്തേക്ക് പോകുന്നത് അവിടെ 100,000 നോക്കിയല്ല, അവിടെ 1,000, 10,000 നോക്കിയല്ല, അവിടെ പോകുന്ന ആളുകൾക്ക് 100,000, 10,000 കൊടിയും കോടാനക്കോടിയുമല്ല. വജബത്ത് ലഹു ഷഫാഅത്തി, എന്റെ ഷഫാഅത്ത് അവന് ഉറച്ചു എന്നാണ്. എന്റെ ഷഫാഅത്ത് ലഭിച്ച ഒരുത്തൻ ആ ഒരാൾ പരാജയപ്പെടുമോ? മുത്തരവിധങ്ങളെ ഷഫാഅത്ത് ലഭിച്ച ഒരുത്തൻ അവൻ പരാജയപ്പെടുമോ? ഓ പ്രിയപ്പെട്ടവരെ, കോടാനക്കോടിയേക്കാളും നബിതങ്ങളെ ഷഫാഅത്തല്ലേ വരുത്. അതുകൊണ്ട് മദീനത്തേക്ക് പോകുന്നത് നിസ്കാരത്തിന്റെ, ആ നിസ്കാരത്തിന് കിട്ടുന്ന പ്രതിഫലം നോക്കിയല്ല, മറിച്ച് മുത്തരവിധങ്ങളെ പൊരുത്തം കിട്ടാനാ. അപ്പോ ഒരു മുബദ്ദദി കണ്ടോ, ഈ മുസ്ലിയാക്കന്മാര് ആളുകൾ പറഞ്ഞ് പറ്റിക്കുന്ന മുത്തുനബിന്റെ പൊരുത്തമാണ് പോലും, മുത്തുനബിന്റെ പൊരുത്തം കിട്ടാണ്, മുത്തുനബിയുടെ പൊരുത്തം കിട്ടാനാണ് പോൽ മദീനത്തേക്ക് പോകുന്നത്. ഒരു അടിമയുടെ പൊരുത്തം തേടാൻ പറ്റുമോ? മുത്തുനബി ഒരു അടിമയല്ലേ? മുഹമ്മദ് നബി ഒരു അടിമയല്ലേ? അടിമയുടെ പൊരുത്തം തേടാൻ പറ്റുമോ? നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് ചെന്ന ആദ്യ സമയത്ത് മസ്ജിദുൽ അഖ്സയിലേക്കാ തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത്. 17 മാസക്കാലം അങ്ങനെ തിരിഞ്ഞു നിസ്കരിച്ചു. ശേഷം ആ നിസ്കാരം മാറ്റി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അതാ പിന്നീട് കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കുന്നു. മദീനത്ത് പോയ ആളുകൾക്കറിയാം മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന ഒരു പള്ളിയുണ്ട്. എന്താണ് ആ പള്ളിക്ക് മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന് പേരൊന്ന്? ഒരു ഉമ്മാമ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ സൽക്കരിച്ചു. അങ്ങനെ നിസ്കാരത്തിന്റെ സമയത്തെത്തിയപ്പോ ഉമ്മാമ ചോദിച്ചു, ഭക്ഷണം കഴിച്ചിട്ടാണോ നിസ്കരിക്കുന്നത്? അല്ല, നിസ്കരിച്ചിട്ട് ഭക്ഷണം കഴിക്കാണോ? അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, നിസ്കരിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ കൂടെ ഉള്ള ഒരു 10 ആളുകളുണ്ട് കൂടെ, അവരുമായിട്ട് ഈത്തപ്പഴം ഉണക്കുന്ന കളൻ കളത്തിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നു. 2 റക്അത്ത് നിസ്കരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വന്നു. 2 റക്അത്ത് നബി തങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞാ നിസ്കരിച്ചത്. അപ്പൊ നബി തങ്ങൾക്ക് വഹി വന്നു. വഹി വന്നു എങ്ങോട്ട് തിരിയാൻ പറഞ്ഞു? അതാ ബൈത്ത് മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിട്ട് വഹി വന്നപ്പോ 4 റക്അത്തുള്ള ഒരു നിസ്കാരത്തിൽ 2 റക്അത്ത് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച നബിതങ്ങൾ ഏ നിസ്കാരത്തിൽ തന്നെ സ്വഹാബത്തുമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. നേരെ ഓപ്പോസിറ്റാ, കഅബ അങ്ങോട്ടാണ് എങ്കിൽ ബൈത്തുൽ മഖ്ദിസ് ഇങ്ങോട്ടാ. അപ്പൊ അങ്ങോട്ട് നിസ്കരിക്കുന്ന ആളുകളെ കൊണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് തിരിഞ്ഞു, നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചു. അങ്ങനെ എന്താണ് വഹി ഇറങ്ങിയത്? ഫലനുവല്ലിയന്ന കദ്നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ. കുമാറാവട്ടെ,
അവരോട് അറപ്പും അവരോട് വെറുപ്പും കഠിനമായ വെറുപ്പ് ബിദഅത്തിന്റെ ആളുകളോട് നമുക്ക് വേണം. അവരുമായി രോഗം വെക്കാനും അവരുടെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനും അവരുടെ കല്യാണങ്ങളിൽ പങ്കെടുക്കാനും വിശ്വാസികൾ തയ്യാറാവരുത്. ഈമാനുള്ള ആളുകൾ പോവരുത്. അവരുമായുള്ള ബന്ധം അത് നമ്മുടെ ഈമാനിൽ തകർത്ത് കളയും. നല്ല മനുഷ്യനായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. നല്ല ആളുകളുമായിട്ടാണ് നമ്മുടെ അടുപ്പ്. ബിദ്അത്തിന്റെ ആളുകളുമായി നിങ്ങൾ നോക്ക്, ബിദ്അത്തിന്റെ ആളുകളുമായി കൂട്ടുകൂടിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഈമാൻ, നമ്മുടെ ഈ വിശ്വാസം, നമ്മുടെ ആദർശം ഒന്നൊന്നായി കൊഴിഞ്ഞു കൊഴിഞ്ഞു കൊഴിഞ്ഞ് ഒരുപക്ഷെ അതിൽ അകപ്പെട്ടു പോകും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശരി കൂട്ടിയുറപ്പിച്ച് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് തയ്യാറാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ യാ സയ്യിദ അത്തഖലൈനി യാ കൻസൽ ബറാ ജുദിലി ബിജൂദിക അർദിനി ബിറിളാക അവിടുത്തെ റിള കൊണ്ട് എന്നെ ഏറ്റെടുക്കണം നബിയേ, അവിടുത്തെ ധർമ്മം കൊണ്ട് എന്നെ പൊതിയണം നബിയേ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ പറയാ, അബൂ ഹനീഫക്ക് മുത്തരമിതങ്ങളെ ശഫാഅത്തല്ലാതെ രക്ഷല്ല, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ഇമാമുൽ ആലം അബൂ ഹനീഫ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ പറയാ, എന്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം നിറവേറാൻ ഞാൻ അബൂ ഹനീഫ തങ്ങളെ കബറിങ്കൽ പോവരാ. ഏഴ് ദിവസമാകുമ്പോഴേക്ക് ഒരു ഹത്തം തീർക്കുന്ന മഹാനാ, രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുന്ന മഹാനാ, പക്ഷേ ആഖിറ വിജയത്തിന് അവര് തെരഞ്ഞെടുക്കുന്നത് എന്താണെന്നറിയോ? മുത്തുനബി തങ്ങളെ ശഫാഅത്താണ് കേട്ടോ. നിങ്ങൾ നോക്ക്, ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമനായ ആള് ആരാ? തർക്കമില്ലാത്ത രീതിയിൽ ഈ ഉമ്മത്തിലെ മുത്തരവി തങ്ങളുടെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. ഒരു സംശയം, അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് ഇസ്ലാമിലേക്ക് വന്നത് ഖദീജ ബീവിയോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണോ? അതിന് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അതാരാണെന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയുള്ളൂ, ബഹുമാനപ്പെട്ട സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സംശയമില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തോടടുത്തപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാന് മരിച്ചാൽ എന്നെ നിങ്ങൾ കുളിപ്പിച്ച് എന്നെ കഫൻ ചെയ്ത് എന്റെ മേലിൽ നിസ്കരിച്ചതിന് ശേഷം എന്റെ ജനാസ എടുത്തിട്ട് മുത്തുനബി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ഡോറിന്റെ അടികിൽ കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് ഹബീബും ബിൽബാബ് അബൂബക്കറും ബിൽബാബ് അബൂബക്കറിന്റെ ജനാസ ഞങ്ങൾ ഇതാ തങ്ങളെ ഗേറ്റിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നു, അവിടുന്ന് സമ്മതം തന്നാതെ അങ്ങോട്ട് കടത്തി തങ്ങൾക്ക് സമീപത്ത് മറവ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളെ ജന്നത്തുൽ ബഖിയിലേക്ക് കൊണ്ടുപോകും. ഇതായിരുന്നു കൽപ്പിച്ചിരുന്നത്. കൽപ്പിച്ചത് പ്രകാരം സ്വഹാബത്ത് ചെയ്തപ്പോ ജനാസ എടുത്ത് റസൂലുള്ളാഹി തങ്ങളെ ഖബർ ഷരീഫിന്റെ ഗേറ്റിന്റെ അടുക്കൽ ഡോറിന്റെ അടുക്കൽ കൊണ്ടുപോയി വെച്ച് സമ്മതം തേടിയപ്പോ ഖബറിനകത്ത് നിന്ന് ആ ശരീരം വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഹബീബിനെ ഹബീബിലേക്ക് കടത്തിക്കോളൂ. ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങളെ ചാരത്ത് ഖബർ വിളിച്ച് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളെ അവിടെ മറവ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ നോക്കണം, നിങ്ങളെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ ചാരത്ത് കിടക്കാൻ ആശിച്ചത് എന്തിനാണ്? മുത്തുനബി തങ്ങളിൽ നിന്നുള്ള രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനാണ്.
അവിടുത്തെ എല്ലാ ഗുണങ്ങളും ലഭിക്കാനാണ്. മഹാന്മാരൊക്കെ അങ്ങനെ ആശിച്ചവരാണ്. ഉമറുൽ ഫാറൂഖ് ആശിച്ചില്ലേ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ അതാശിച്ചില്ലേ? ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് സമ്മതം ചോദിച്ചില്ലേ? ആയിഷ ബീവി പറഞ്ഞത് എനിക്ക് വെച്ച സ്ഥലമായിരുന്നു. ആയിഷ ബീവി എന്താ അവിടെ കടക്കാൻ ആശിച്ചത്? മറ്റൊന്നുമല്ല, റസൂലുള്ളാഹി തങ്ങളെ ബറക്കത്ത് കിട്ടുമെന്ന. മഹാന്മാരൊക്കെ ആ ബറക്കത്ത് ആഗ്രഹിച്ചവരും അത് പ്രതീക്ഷിച്ചവരുമാണ്. അതുകൊണ്ട് ഓ പ്രിയപ്പെട്ടവര്, മുത്തനബി തങ്ങളെ ബറക്കത്ത് നമുക്ക് കിട്ടണം. മുത്തനബി തങ്ങൾ കബറിൽ കിടക്കുന്നത് അവിടുത്തെ ഒരു രോമത്തിന് പോലും പോരലേൽക്കാതെ അവിടുന്ന് ഭൗതിക ലോകത്തുണ്ടായതിനേക്കാൾ എത്രയോ സ്ഥാനമാനങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ട് അതാ കബറിൽ എല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നോക്കിക്കൊണ്ടും ഇരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്. അല്ലാന്റെ റസൂലി നിങ്ങളെ അമല് കാണുമെന്ന്, അല്ല കാണും പോരാ, അല്ലാഹുവിന്റെ റസൂൽ കാണുമെന്ന് ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാ, എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാ, നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ എനിക്ക് കാണിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ വെള്ളിയാഴ്ച രാവിൽ കൂടുതലായി എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലണം എന്ന് സഹാബത്തോട് പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിക്ക, എങ്ങനെയാ തങ്ങൾ ഞങ്ങളുടെ സ്വലാത്ത് കേൾക്കുക? തങ്ങൾ മണ്ണിനോട് ചേർന്നിട്ടുണ്ടാവൂലേ എന്ന് ചോദിക്കുമ്പോ റസൂലുള്ള പറയാ, ലാലാ ഒരിക്കലും മണ്ണിനോട് ചേരൂല. അമ്പിയാക്കളെ ശരീരം അള്ളാഹു മണ്ണിന് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഒരിക്കലും അമ്പിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല, മണ്ണിൽ ലയിക്കൂല. മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം കണ്ടുകൊണ്ടും എല്ലാം കേട്ടുകൊണ്ടും മദീനത്തുണ്ട്. ഇവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലിയാലും അത് കേൾക്കും. യമനിലുണ്ടൊരു മഹാൻ ബഹുമാനപ്പെട്ട ഉമറുൽ മുഹദാർ, നമ്മൾ റാതീബ് ഫതുഹുൽ മുറാദ് റാതീബ്, യാ ഉമർ ചൊല്ലി, യാ ഉമർ, യാ ഉമർ, യാ ഉമർ, യാ ഉമർ. ഒന്നുകൂടി, യാ ഉമർ, യാ ഉമർ, യാ മുഹദാർ ശൈലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാ, യാ ഉമർ, യാ ഉമർ, യാ മുഹദാർ ശൈലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. ഉമറുൽ മുഹദാർ എന്ന ഒരു മഹാൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ മുഖദ്ദം, ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങളുടെ കബറിന് ചാരത്ത് നാം ഹദ്ദാദിൽ രണ്ടാമത്തെ ഫാത്തിഹ ലിസയ്യിദുൽ ഫഖീഹുൽ മുഖദ്ദം ശൈഖ് മുഹമ്മദ് ബിൻ അലി വഅലവി വഉസൂലിഹി യഹൂദി വകാഫത്തി സാദാത്തിന അലി വഅലവി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫാത്തിഹ ഓതാറില്ലേ? അത് സയ്യിദുൽ ഫഖീഹുൽ മുഖദ്ദം തങ്ങളുടെ മേലിലാണ്. ആ സയ്യിദുൽ ഫഖീഹുൽ തങ്ങളുടെ കബറിന് ചാരത്തായി ബഹുമാനപ്പെട്ട ഉമറുൽ മുഹദാർ തങ്ങൾ കിടക്കുന്നുണ്ട്. ആ ഉമറുൽ മുഹദാർ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് അത്തഹിയാത്ത് ഓതുമ്പോ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് യമനിൽ വെച്ച് പറയുമ്പോൾ മദീനത്ത് കിടക്കുന്ന മുത്തുനബി തങ്ങൾ വഅലൈക്കുമുസ്സലാം, അല്ലാഹുവിന്റെ റസൂല് മദീനത്ത് വെച്ച് സലാമടക്കുന്നത് യമനിലേക്ക് കേൾക്കാത്ത നിലക്ക് ഉമറുൽ മുഹദാർ തങ്ങൾ അത്തഹിയാത്ത് പൂർത്തിയാക്കാറില്ല. ഒരു സലാം പറയുമ്പോ കേട്ടില്ലെങ്കിൽ
വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് തങ്ങളെ സലാം പറയാറുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണുമ്പോൾ, ഓ വിശ്വാസികളെ, ഓ മുഅ്മിനികളെ, ഓ മുഅ്മിനാത്തുകളെ, നമ്മുടെ മുത്തുനബി തങ്ങളുടെ ഒരു ഹോമത്തിന് പോറലേൽക്കാതെ എല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ലോകത്ത് മുഴുവൻ മുഅ്മിനീങ്ങളും നിസ്കരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മുടെ സലാത്ത് മജ്‌ലിസിൽ സലാത്ത് കഴിഞ്ഞ് അല്ലാ എന്ന ദലാലത്തിന്റെ ഇസ്മ് 3000 തവണ ചൊല്ലിയിട്ട് ഞമ്മള് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഞമ്മള് സലാം പറയുമ്പോ ഞമ്മളെ നേതാവ് കേൾക്കും കേട്ടോ. അത്രയേറെ പവർ അല്ലാഹുവിന്റെ റസൂലിനുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, മലക്കുകളെ പടച്ച റബ്ബെനിക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ട്, ലോകനേത്രങ്ങളിലുള്ള മുഅ്മിനീങ്ങൾ പറയുന്ന സലാം അതപ്പപ്പോ എത്തിക്കാൻ പടച്ച റബ്ബ് മലക്കുകളെ സംവിധാനിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സലാത്ത് വർദ്ധിപ്പിച്ചോ, അവിടത്തേക്ക് സലാം വർദ്ധിപ്പിച്ചോ, മുഹമ്മദ് നബിയെ മുറുകെ പിടിച്ചോ. അതിനാണ് നമ്മുടെ സലാത്ത് മജ്‌ലിസ്. സലാത്ത് മജ്‌ലിസ് അതിനാണ്. നിങ്ങൾ നോക്കി, ഈ സലാത്ത് മജ്‌ലിസിൽ ഇന്ന് എന്റെ കയ്യിൽ ഒരു സഹോദരൻ 5000 രൂപ കൊണ്ടുവന്ന് അദ്ദേഹം പറയാണ്, ഉമ്മാക്ക് അൾസറായിരുന്നു, സലാത്തിലേക്ക് നേർച്ചയാക്കി, അൽഹംദുലില്ലാ നല്ല മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്, പടച്ച റബ്ബേ പൂർണമായ ശിഫ നീ കൊടുക്കണേ അല്ലാ, പൂർണമായ ശിഫ നീ കൊടുക്കണേ അല്ലാ. മറ്റൊരു സഹോദരൻ വലിയൊരു സംഖ്യ എന്റെ കയ്യിൽ കൊണ്ടുവന്നതെന്ന്, എന്റെ ഉമ്മാക്ക് നാവിൽ ക്യാൻസർ ആയിരുന്നു, ഇപ്പോ ഈ സലാത്തിലേക്ക് നേർച്ചയാക്കിയതിന് ശേഷം വലിയ മാറ്റങ്ങളുണ്ട്, ഇപ്പോ അതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. റബ്ബേ നീ പൂർണമായി ശിഫ കൊടുക്കണേ അല്ലാ. ഇങ്ങനെ എത്രയെത്ര ഇന്നതേ പോലെ കല്യാണം നടക്കാതെ ബുദ്ധിമുട്ടിയപ്പോ, 20 ചില്ലാനും വയസ്സായിട്ടും കല്യാണം നടക്കാതെ വന്നപ്പോ, സലാത്തിലേക്ക് നേർച്ചയാക്കിയപ്പോ എന്റെ മകൾക്ക് വരനെ കിട്ടിയെന്ന സന്തോഷത്തിൽ എത്രയോ നേർച്ചകൾ ഇവിടെ കൊണ്ടുതന്നവരുണ്ട്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, ഓ പ്രിയപ്പെട്ടവരെ, ഈ സലാത്ത് മജ്‌ലിസിലൂടെ നടക്കുന്നു. ഇതാരുടെ പവറാ ഈ ചൊല്ലുന്ന നമ്മുടെ പവറല്ല, അതേസമയത്ത് ചൊല്ലപ്പെടുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലുമ്പോ ആ സലാത്ത് ചൊല്ലുന്നത് ഏത് മോശപ്പെട്ട നാവിലൂടെയാണെങ്കിലും ആ ഹബീബ് വലിയ സ്ഥാനമുള്ളവരാണ്, വലിയ ദറജയുള്ളവരാണ്. ഇത്രയും 1000 കൂടി ചൊല്ലുമ്പോ അത് സ്വീകരിക്കപ്പെടുകയാണ്, അവിടെ നടക്കുന്ന അവിടെ പറയുന്ന ആവശ്യങ്ങളൊക്കെ സ്വീകരിക്കപ്പെട്ടു പോവുകയാണ്, നിറവേറുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, സലാത്ത് മുറുകെ പിടിച്ചോ. മുത്തുനബി തങ്ങളുടെ മേലിൽ സലാത്ത് അധികമായി ചൊല്ലിക്കോ. മുത്തുനബി തങ്ങളുടെ മേലിൽ സലാത്ത് ചൊല്ലാൻ പറഞ്ഞപ്പോ, 2 ദിവസം മുമ്പ് ഹുരോത്ത് വള്ളിയാലിൽ സലാത്തായിരുന്നു ആ മഹദറത്തുൽ ബദരിയ സദസ്സിൽ. അവിടുന്ന് പറയാണ്, 10 ലക്ഷത്തോളം സലാത്ത് ചൊല്ലിയ കവയെഴുതി ഏൽപ്പിച്ച ലീസ്റ്റ് എന്നെ ഏൽപ്പിക്കുകയാ. അതാ ഇന്നലെ നീറ്റിങ്ങരയിൽ സലാത്ത് മജ്‌ലിസായിരുന്നു, അവിടെ 25 ലക്ഷത്തിലപ്പുറം 30 ലക്ഷത്തോളം സലാത്ത് അവിടെ വെച്ച് ഏൽപ്പിക്കുകയാ. 25 ലക്ഷം സലാത്ത് നടക്കുന്നതിന്റെ മുമ്പ്, ദുആ നടക്കുന്നതിന്റെ മുമ്പ്, ശേഷം വീണ്ടും ഏൽപ്പിച്ചത് പ്രകാരം 30 ലക്ഷത്തോളം സലാത്ത് അവിടെ വെച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ 1.5 ലക്ഷം സലാത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, 50,000 വേറെ ഒരാള് പറഞ്ഞു, 10,000 വേറെ ഒരാള് പറഞ്ഞു. എത്രയോ ആളുകൾ സലാത്ത് ചൊല്ലിയ കണക്ക് ഏൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കുട്ടികൾ അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, മദീനയിലേക്കുള്ള ബന്ധം നാം അത് നിലനിർത്തണം. മദീനയുമായുള്ള ബന്ധം അത് നമ്മുടെ ഈമാനികമായ ബന്ധമാണ്. അൽ ഈമാനു യഈരിസു ഇലൽ മദീനത്തി കമാ തഈരിസുൽ ഹയ്യത്തു
മുഹമ്മദ് മുസ്തഫ. ഈമാനുള്ള ആളുകൾ മദീനയിലേക്ക് അഭയം കൊള്ളും. അതാ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സർപ്പം, ആ സർപ്പത്തിന്റെ ചിന്ത എപ്പോഴും മാളത്തിലെത്തണമെന്നാണ്. എന്ന പോലെ ഈമാനുള്ള ഒരു വിശ്വാസിക്ക് മദീനയിലെത്താനാണ് ആഗ്രഹം. ഇന്ന് എന്നോടൊരുമ്മ, ഇന്നലെ ഒരുമ്മ വന്നിട്ട് എന്നോട് പറയാണ്, ഉസ്താദ് എനിക്ക് ഹജ്ജിന് പോവാൻ ആഗ്രഹമുണ്ട്, എന്റെ കയ്യിൽ ഒരു കാശ് പോലുമില്ല, പക്ഷേ റബ്ബിന്റെ ഖജനാവ് വിശാലമാണല്ലോ, ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം ആ ഉമ്മ പറഞ്ഞ വാക്ക്, ആ ഹജ്ജോടുകൂടെ ഉസ്താദേ മദീനത്ത് വെച്ചൊന്ന് മരിച്ചെനിക്ക് കിട്ടണം, അതിന് ഉസ്താദ് ദുആ ചെയ്യണമെന്നാ പടച്ച റബ്ബേ. വിശുദ്ധമായ രണ്ട് ഹറമുകളിൽ ഞങ്ങൾക്കിനി മരണം കണക്കാക്കിയെങ്കിൽ, പ്രത്യേകിച്ച് മദീനത്തിന് ഞങ്ങൾക്ക് മരണം കണക്കാക്കിയെങ്കിൽ, ലക്കൽ ഹംദു വലക്ക ശുക്രു യാ അല്ലാ, അതല്ലെങ്കിൽ മറ്റു നാടുകളിലൊന്നും മരിപ്പിക്കാതെ ഞങ്ങളുടെ സ്വന്തം നാട്ടിലായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. അതാ 12 വർഷം മുമ്പ്, ഞാൻ 10 വർഷം മുമ്പ് ഹജ്ജിന് പോയ സമയത്ത്, അതാ ഞാനൊരു മനുഷ്യനെ കാണുകയാണ്. അതിന്റെ മുമ്പും ഹജ്ജിന് പോയെങ്കിലും ഞാൻ അയാളെ പറ്റി കേൾക്കുകയും കാണുകയും ചെയ്തിട്ടില്ല. പക്ഷേ 10 വർഷം മുമ്പ് പോയപ്പോ ഞാനൊരു മനുഷ്യനെ കാണുകയാണ്. 30 വർഷമായി അദ്ദേഹം മദീനത്ത് കൂടുന്നു. എന്തിനാ മദീനത്ത് കൂടുന്നത്? അദ്ദേഹം മദീനത്തൊന്ന് മരിച്ചു കിട്ടാനാ. ഹജ്ജ് ഒരാൾ ഹജ്ജ് അദ്ദേഹം നേരത്തെ കുറെ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഹജ്ജിനും പോവാറില്ല. കാരണം അവിടെ വെച്ചൊന്നും മരിക്കരുത്, മദീനത്ത് തന്നെ വെച്ച് മരിക്കണമെന്ന ആഗ്രഹത്തിൽ, മദീന മണ്ണിൽ കടക്കാറുള്ള ആഗ്രഹത്തിൽ. അതാ 30 വർഷമായി വലിയ സമ്പന്നനും വലിയ ധനികനും വലിയ സൂഫിയും നല്ല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ നല്ലതുപോലെ വിവരമുള്ള യാ ഖൗമി കൈഫ അഹജ്ജു യാ ഖൗമി കൈഫ ഉസല്ലി ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു വലിയ സലാത്തിന്റെ ഉടമയായ, എപ്പോഴും അദ്ദേഹം മുത്തനബിതങ്ങളെ ഖബറു ശരീഫിന് മുകളിലുള്ള ആ സൗന്ദര്യമേറിയ പച്ചക്കുപ്പ കാണുന്ന നിലക്ക്, അതാ മസ്ജിദുൽ നബവിയുടെ ഒരു ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് സലാത്ത് ചൊല്ലുന്ന ആളാ. ലോകനേട്ടങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അയാളിൽ നിന്ന് ഇജാദത്ത് വാങ്ങുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൈപിടിക്കാനും അദ്ദേഹത്തിൽ നിന്ന് പലതും വാങ്ങാനും ഒക്കെ റബ്ബ് ഭാഗ്യം തന്നു. റബ്ബ് കബൂലാക്കട്ടെ. കുളപ്പറമ്പ് സലാത്ത് മജ്‌ലിസ് ബഹുമാനപ്പെട്ട കടലുണ്ടിയിലുള്ള ബിച്ചിക്കോയ തങ്ങൾ പാപ്പായണ കൊണ്ട് തുടങ്ങുമ്പോ ബഹുമാനപ്പെട്ട അരിവാക്കവി ആറ്റുപുറം ബഹുമാനപ്പെട്ട എന്റെ എല്ലാമെല്ലാമായ ഖലീഫ് തങ്ങളും പാപ്പയുടെ അനുജൻ ശിഹാബുലങ്ങൾ അങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട അബൂബക്കർ ഹസനി തന്നല, ഇങ്ങനെയുള്ള സാദാത്തീങ്ങളും ആലിമീങ്ങളൊക്കെ ഉള്ള ഒരു മജ്‌ലിസിൽ വെച്ച് കുളപ്പറമ്പ് സലാത്ത് മജ്‌ലിസ് മദീനത്ത് വെച്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോ അന്നാണ് ഈ മഹാമനീഷിയെ കാണുന്നതും അവരുടെ കൈപിടിക്കുന്നതും അയാൾ എനിക്ക് കിതാബ് തന്നതും ഒക്കെ ആ ദിവസമാണ്. പടച്ച റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. പിറ്റത്തെ വർഷം അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചൊന്ന് അദ്ദേഹത്തെ കണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോ അദ്ദേഹം അവിടെയില്ല, അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. അവിടുന്ന് വർഷങ്ങൾ കഴിഞ്ഞ് അതാ ഞാനിവിടെ വന്നപ്പോ നമ്മുടെ വലിയ വറപ്പൂര് ജുമുഅത്ത് പള്ളിയിൽ ഞാൻ വന്നപ്പോ ഇവിടെ സ്വനേത്ത് മജ്‌ലിസ് ഉണ്ട്. എന്നോട് കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്നിട്ട് സ്വലാത്തൊന്ന് നമുക്ക് വിപുലമാക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്താ? അവര് പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം, ഈ സ്വലാത്താണ് ചൊല്ലാറുള്ളത് എന്നവര് പറഞ്ഞപ്പോ ഇത് ഓടക്കൽ
തറവാട്ടിൽപ്പെട്ട ഒരാള് ഒരു പണ്ഡിതൻ ഇവിടെ വന്നപ്പോ ഇവിടെ നിന്നപ്പോ അന്നത്തെ നമ്മുടെ എസ് വൈ എസിന്റെ ആളുകൾ പള്ളിക്കമ്മറ്റിക്ക് ലെറ്റർ കൊടുത്തത് പ്രകാരം ആണ്, പള്ളിക്കമ്മറ്റിയോട് നിർദ്ദേശിച്ചത് പ്രകാരമാണ് ആ സ്വലാത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സ്വലാത്ത് എനിക്ക് നേരത്തെ പരിചയമുള്ള സ്വലാത്തല്ല എന്ന് പറഞ്ഞാൽ സ്വലാത്ത് അറിയാത്ത പ്രശ്നമല്ല, എനിക്ക് ഇജാസത്തില്ല, എനിക്ക് സമ്മതമില്ല. ബഹുമാനപ്പെട്ട ഹരീഫ് തങ്ങളുപ്പാപ്പയിൽ നിന്ന് നാരിയത്തു സ്വലാത്തിന്റെ ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് പല സ്വലാത്തിന്റെയും ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദിൽ നിന്ന് ഷിഫാഹിയ സ്വലാത്തിന്റെ ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ഇജാസത്ത് ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഇ കെ മുഹമ്മദ് ദാരിമിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പലരിൽ നിന്നും സ്വലാത്തിന്റെ ഇജാസത്തുകൾ വാങ്ങിയെങ്കിലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം ഈ സ്വലാത്തിന്റെ ഇജാസത്ത് എനിക്ക് അന്ന് എനിക്കില്ല. അപ്പൊ എനിക്ക് ഇജാസത്തില്ലാത്ത സ്വലാത്ത് ചൊല്ലാൻ ഒരു മടി. പക്ഷേ ഒരു മഹല്ലത്തിൽ നടക്കുന്ന സ്വലാത്ത് അത് ഭേദഗതി ചെയ്യുക എന്നത് അത് ഉസ്താദുമാരുടെ കൽപ്പന പ്രകാരം അതും ശരിയല്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോ അങ്ങനെയാണ് ഒരു മാസം സ്വലാത്ത് ചൊല്ലി പിറ്റത്തെ മാസം ഞാൻ ഹജ്ജിന് പോകുന്നത്. ഹജ്ജിന് പോകുമ്പോ ഞാനതാ ഇശാമിന്നടക്ക് നേരത്തെ ഞാൻ പറഞ്ഞ മഹാമനീഷി അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഏതെങ്കിലുമൊക്കെ സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടാകുമെന്ന നിലക്ക് ഞാൻ വരുമ്പോ ഞാനൊരു മഹാനെ കാണുന്നു. 25 വർഷമായി അദ്ദേഹം മദീനത്ത് കൂടുന്ന ആളാ, അദ്ദേഹം നല്ല സൂഫിവര്യനാ, മുത്തുനബി തങ്ങളെ വല്ലാതെ ഹബ്ബ് ചെയ്യുന്ന ആളാ, സ്വലാത്ത് വല്ലാതെ ചൊല്ലുന്ന ആളാ. പലരും അദ്ദേഹത്തിൽ നിന്ന് ഇജാസത്ത് വാങ്ങുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ ജീവിതത്തിൽ പതിവാക്കാൻ ഒരു ദിക്ർ എനിക്ക് തരണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ആ മഹാമനീഷി എനിക്ക് തന്ന ദിക്ർ ഏതാണെന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ആ സലാത്തിന്റെ ഇജാദത്ത് ആ മഹാമനീഷി നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്ന സലാത്തിന്റെ ഇജാദത്ത് ഇവിടെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സലാത്തിന്റെ ഇജാസത്ത് മദീനത്ത് വെച്ചുകൊണ്ടിരിക്ക തരുമ്പോൾ ഓ പ്രിയപ്പെട്ടവരെ, അതല്ലേ ഈ സലാത്തിന്റെ ഫലം? അതല്ലേ ഈ സലാത്തിൽ ഇത്രയും അധികം ആളുകൾ കൂടുന്നതും ഇജാസത്തുണ്ടായി അത് നടക്കുമ്പോഴാണ് അതിന്റെ ഫലങ്ങളും കാര്യങ്ങളും ഒക്കെ. ശേഷം ഞാൻ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിൽ നിന്ന് ആ സലാത്തിന്റെ ഇജാസത്ത് വാങ്ങിച്ചു. ബഹുമാനപ്പെട്ട ഹലീൽ തങ്ങളുപ്പാപ്പയിൽ നിന്ന് തന്നെ ആ സലാത്തിന്റെ ഇജാസത്ത് വാങ്ങിച്ചു. യമനിൽ പോയപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഹഫീർ തങ്ങളുടെ കയ്യിൽ നിന്ന് ആ സ്വലാത്തിന്റെ ഇജാസത്ത് വാങ്ങിച്ചു. പിന്നെ പല മഹാന്മാരിൽ നിന്നും ഈ സ്വലാത്തിന്റെ ഇജാസത്ത് വാങ്ങിച്ചെങ്കിലും ആദ്യമായി എനിക്ക് ഇതിന്റെ ഇജാസത്ത് കിട്ടുന്നത് മദീനത്ത് വെച്ചുകൊണ്ടാ. അതുകൊണ്ട് സ്വലാത്ത് മുറുകെ പിടിച്ചോ, അത് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. പടച്ച റബ്ബ് സ്വലാത്തുമായി വിജയിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.